കാവ്യമാധവൻ പ്രഭാതത്തിൻ്റെ തുടുപ്പോടെ തൻ്റെ പ്രഭാതങ്ങളെക്കുറിച്ച് സംസാരിച്ചു. കേട്ടിരിക്കുകയെ വേണ്ടിയിരുന്നുള്ളൂ. ഞാൻ എണീക്കുന്ന സമയമൊക്കെ ചിലപ്പോൾ പല ടൈമായിരിക്കും. എത്ര നേരത്തെ വേണമെങ്കിലും എണീക്കാം. രാവിലെ എണീക്കാൻ മടിയുള്ള ഒരാളൊന്നും അല്ല ഞാൻ. എത്ര 4 മണിക്ക് വേണമെങ്കിൽ 4 മണിക്ക് എണീക്കും. അങ്ങനെയൊന്നും ഇതൊന്നുമില്ല. പൂജയല്ല, പ്രാർത്ഥിക്കും. എണീറ്റ് ബെഡിൽ നിന്ന് കണ്ണു തുറന്ന് ആദ്യം പ്രാർത്ഥിച്ചിട്ടേ ബെഡിൽ നിന്ന് എണീക്കുള്ളൂ. കിടക്കാൻ നേരത്തും അങ്ങനെ പ്രാർത്ഥിച്ചിട്ടൊക്കെ. പ്രാർത്ഥന എപ്പോഴും ഉണ്ട്. എപ്പോഴും പൂജാ റൂമിൽ കയറിയിരുന്ന് അങ്ങനെയൊന്നുമില്ല. എപ്പോഴും എന്ത് ചെയ്യുമ്പോഴും ദൈവത്തിനൊരു വിളിയുണ്ട് ഉള്ളിൽ. എന്ത് ചെയ്യുന്നതിന് മുന്നേലും ഇപ്പോൾ എന്ത് എണീക്കുമ്പോഴാണെന്നെങ്കിലും എന്തെങ്കിലും എന്തുണ്ടെങ്കിലും നല്ല കാര്യം ഉണ്ടായാലും ചീത്തക്കാര്യം ഉണ്ടായാലും ആദ്യം ഈശ്വരനെ ഒന്ന് വിളിക്കുക. അതെല്ലാം അങ്ങനെ തന്നെ. ചിലപ്പോൾ എപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതൊന്നും കാണുമൊന്നുമില്ല. പിന്നെ എന്തെങ്കിലും വീട്ടിലുള്ള സമയമാണെങ്കിൽ ഇപ്പോൾ കുറേ ദിവസം ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടെല്ലാം വന്നതാണെങ്കിൽ 2-3 ദിവസം എനിക്ക് ഫ്രീ ആണ്. ഫ്രീ എന്ന് വെച്ചാൽ എന്നെ രാവിലെ വിളിക്കൂല, എനിക്ക് ഒരു ഡയറ്റും ഉണ്ടാവില്ല. 2-3 ദിവസത്തേക്ക് എനിക്കിഷ്ടമുള്ള എന്തും കഴിക്കാം, എക്സസൈസ് ഒന്നും ഞാൻ ചെയ്യില്ല. അന്ന് ആ ഒരു 2 ദിവസം ഞാൻ പറയും, ഈ 2 ദിവസം എൻ്റെ മാത്രമാണ്. അപ്പോൾ ഞാൻ ചിലപ്പോൾ അവിടെ കിടന്നുറങ്ങുന്നുണ്ടാവും, ചിലപ്പോൾ ഞാൻ ഇവിടെയൊക്കെ കിടന്നുറങ്ങുന്നുണ്ടാവും. ഇങ്ങനെ ഒരാളെ മൈൻഡേ ചെയ്യില്ല. 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ തുടങ്ങും അമ്മ ഡയറ്റ് കറക്റ്റ് ആക്കാൻ, പിന്നെ എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സമയം ഇത്ര സമയത്ത് എണീക്കണം. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പെൺപിള്ളേർ അധികം നേരം കിടന്നുറങ്ങിക്കൂടാന്നുള്ളൊരു താല്പര്യം തന്നെയാണ് അച്ഛനും അമ്മയ്ക്കൊക്കെ. അപ്പോൾ പിന്നെ ഞാൻ ഈ ലൊക്കേഷനിലൊക്കെ പോകുമ്പോൾ എത്ര നേരത്തെ എണീക്കുന്നത് കാണുന്നുണ്ടല്ലോ. അപ്പോൾ പിന്നെ 2-3 ദിവസമൊക്കെ വിടും, ഉറങ്ങിക്കോട്ട് ഉറങ്ങിക്കോട്ട്. ഒരു 7-7.5 വരെയൊക്കെ മാക്സിമം നോക്കും. അത് കഴിഞ്ഞാൽ വല്ലതും വന്ന് തട്ടി വിളിക്കും. എന്നാലും അത് എനിക്കൊരു ചിട്ട ഇഷ്ടമാണ് ശരിക്കും ജീവിതത്തിൽ. ഒരു സമയം വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ഭക്ഷണ രീതികളൊക്കെ ഞാനൊരു സമയം വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം അതിൽ എനിക്ക് വ്യായാമം അതിന് ഞാൻ കുറച്ച് സമയം മാറ്റി വെക്കും. പ്രാർത്ഥനയ്ക്ക് കുറച്ച് സമയം മാറ്റി വയ്ക്കും. പിന്നെ വീട്ടിലുള്ളപ്പോഴാണ് മിക്കപ്പോഴും കഥ കേൾക്കലും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ടാവും. അങ്ങനെ പൂർണ്ണമായിട്ടും ഫ്രീ ആയിട്ട് ഒരു ദിവസം എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വെറുതെ ഇരിക്കുകയേ ചെയ്യുള്ളൂ. ഒന്നും ഒരു കമ്മിറ്റ്മെൻറ്റ് ഒരാളും ഫോൺ ചെയ്യാതെ ഒന്നും ചെയ്യാതെ മിണ്ടാണ്ടിരിക്കുകയുള്ളൂ. അതിഷ്ടമാണ്. എനിക്ക് വല്ലപ്പോഴൊക്കെ അങ്ങനെ ചെയ്യാനിഷ്ടം. എക്സസൈസ് ചെയ്യണമെങ്കിൽ എന്താ എക്സസൈസ് ചെയ്യുക? നടത്താണ്, പ്രധാനം നടത്താണ്. പിന്നെ ജിമ്മിൽ പോയാലും ഞാൻ അങ്ങനെ ഭയങ്കര വെയിറ്റ് ട്രെയിനിങ് ഒന്നും ചെയ്യുമൊന്നുമില്ല, കാർഡിയോ മാത്രം. വരാനിരിക്കുന്ന എല്ലാ പ്രഭാതങ്ങളും മനോഹരങ്ങളായി തീരട്ടെ എന്ന് കാവ്യയ്ക്ക് ആശംസകൾ നേർന്നു. മാങ്ങാട് രത്നാകരൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.